ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഞാൻ നിരന്തരം ട്വിറ്റർ എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് ഈലോൺ മസ്ക് തന്നെ ഇപ്പൊ വീണ്ടും ഇതാ പോൾ ഇട്ടിരിക്കാണ് എക്സ് വേണോ ട്വിറ്റർ വേണോ അപ്പം എക്സ് മുതൽ ഇൻസ്റ്റ വരെയുള്ള മീഡിയയിൽ വന്ന ചില പോസ്റ്റുകളാണ് നമുക്ക് പെട്ടെന്ന് അതൊന്ന് നോക്കാം സോഷ്യൽ സ്കോപ്പ്

ഒരു നീക്കം അല്ലെങ്കിൽ ഒരു വിജയം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഇന്ത്യ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും ബംഗ്ലാദേശിന്റെ ചില ആളുകൾ എല്ലാവരും എന്ന് പറയുന്നില്ല ബംഗ്ലാദേശികളായ ചില ആളുകൾ പുറത്തേക്ക് വിടുന്ന ചില കമൻ്റുകളും അവരുടെ ചില റിയാക്ഷൻസും നമ്മൾ എല്ലാവരും കാണുന്നതാണ് അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും ചൈനയോടൊപ്പം നിന്ന് ബംഗ്ലാദേശ് ഇന്ന് ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ഒരു ചുവടുവയ്പ് ഇരിക്കുന്നു വളരെ കൃത്യമായ ഒരു പോയിന്റാണ് ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം രാജ്യം ഉണ്ടായത് പാക്കിസ്ഥാൻ്റെ അടിമകളായി കിടന്ന ഒരു പ്രദേശത്തെ മോചിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കിയ ഭാരതത്തെ മറന്ന് ബംഗ്ലാദേശുണ്ട് നേപ്പാളുണ്ട് മാൽദീവ്സ് ഉണ്ട് ശ്രീലങ്കയുണ്ട് ഇവരൊക്കെ തരം കിട്ടുമ്പോൾ ചൈനയ്ക്കൊപ്പം നിന്നവരാണ് പക്ഷേ അങ്ങനെ വാശിയോടുകൂടി പെരുമാറേണ്ട ഒരു സംഗതിയല്ല രാജ്യാന്തര ബന്ധവും നയതന്ത്രവും എന്നൊക്കെ അപ്പം ആ തരത്തിൽ അവരെ ഒപ്പം നിർത്താനുള്ള ഒരു പദ്ധതിയാണ് നൂറ് കോടി വൺ ബില്യൺ ഞാൻ എപ്പോഴും പറയുന്ന കോടി ഡോളറിന്റെ പദ്ധതി നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ഭയങ്കരമായ അത് വിമർശിക്കപ്പെട്ടു പരിഹസിച്ചു എടുത്തു വെച്ചിട്ട് പക്ഷെ അതിന്റെ ഗുണം എന്താണെന്നുള്ളത് രാജ്യത്തിന് പിന്നീട് ഇങ്ങോട്ട് അതെ വരുമ്പോഴാണ് എല്ലാവരും റിയലൈസ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്ത് ഈ രാജ്യങ്ങളിൽ പോയിട്ടുള്ളത് എന്ന് ശത്രു പോലും നമ്മുടെ മിത്രമാക്കി മാറ്റിയ ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നോക്കാം പി രാജീവ് ഇൻവെസ്റ്റ് ഇൻ കേരള എംപ്ലോയി മെറിറ്റ് ആർ ദ ദി ക്രൈറ്റീരിയ ഫോർ റിക്രൂട്ട്മെന്റ് ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ കമ്പനീസ് ടു ഡിസ്കവർ കേരള വിത്ത് എറ്റ് ഹൈലി സ്കിൽഡ് ടാലൻ പൂൾ ദ ബെസ്റ്റ് ക്ലൈമറ്റ് പിന്നെന്താണ് ആൻഡ് ഹാസിൽ ഫ്രീ എൻവയൺമെന്റ് അല്ലേ എംബ്രേസ് ദിസ് ഓപ്പർച്യൂണിറ്റി അതിന് പിന്നാലെ വന്ന കമൻ്റ് കൂടി ഒന്ന് കാണിക്കാമോ കാവ്യശ്രീ ഇതേക്കുറിച്ച് തന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും ഒരു വ്യവസായ മന്ത്രി ഇതിനു ശേഷമുള്ള ഒരു പോസ്റ്റ് അതിന് അതിൻ്റെ അടുത്തത് പ്ലേ ചെയ്താൽ മതി ഇതിന് ശേഷം എന്നിട്ട് വേണം സമരം നടത്തി അത് പൂട്ടിക്കാൻ എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഉണ്ട് അപ്പോൾ പറയാനുള്ളത് അതിന് താഴെ കമന്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് എന്നിട്ട് വേണം സമരം ചെയ്ത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് മറുപടി അവിടെയുണ്ട് ഞാനൊന്നും പറയുന്നില്ല അടുത്ത് നോക്കാം കർണാടക കോൺഗ്രസ് ഗവൺമെൻറ്സ് റിസർവേഷൻ പോളിസി ഫിഫ്റ്റി പെർസെൻ്റ് ഫോർ മാനേജ്മെൻറ്റ് ലെവൽ അതുപോലെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇൻ നോൺ മാനേജ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസർവേഷൻ ഇൻ സി ആൻഡ് ഡി ഗ്രേഡ് ഗ്രൂപ്പ് അതായത് കർണാടക സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ വാർത്ത ഇന്നലെ വന്നിരുന്നു പക്ഷേ ഇതിലൊരു അപ്ഡേറ്റ് ഉള്ളത് ഇതിലെ അബദ്ധം തിരിച്ചറിഞ്ഞ കാര്യം വൻകിട കമ്പനികളൊക്കെ അവിടം വിട്ടു പോകും എന്നുള്ള തരത്തിലുള്ള ചില സൂചനകൾ വന്നതോടുകൂടി കന്നഡ സമര സംവരണ ബില്ല് കന്നഡികർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യുന്നതായിരുന്നു ബില്ല് വിവിധ മേഖലകളിലെ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം സിദ്ധരാമയ്യ സർക്കാർ അത് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇന്ത്യ ടെക് ആൻഡ് ഇൻഫ്രീറ്റാണ് അസം ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ദൈവിക അതൊന്നും നോക്കൂ As government and Tata Group signed a 60-year lease for 170 acres in rupees 27,000 crore semiconductor unit. The first chip is expected to be rolled out ാണ് ഇവിടെ തിരുവനന്തപുരത്തും കേരളത്തിലും നടപ്പാക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പറഞ്ഞത് വ്യവസായം എന്ന് പറയുന്നത് തായ്വാൻ്റെ ഒക്കെ കുത്തകയായിരുന്നു സൗത്ത് കൊറിയയുടെയും ഒക്കെ അതുപോലെ ഈ ഒരു വ്യവസായം വരണമെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നം ഇത് പെട്ടെന്ന് വന്നൊരു കെട്ടിടം കെട്ടി തുടങ്ങാവുന്ന ഒന്നല്ല ഈ സെമി കണ്ടക്ടർ യൂണിറ്റുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനം ഒന്ന് ആലോചിക്കണം എവിടെയാണ് അസമിൽ മനസ്സിലായില്ലേ നമ്മളിവിടെ മുന്നോട്ട് 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 എന്ന് പറയുന്നു വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് അതിൽ മുന്നോട്ട് ഇതിൽ മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴായിരം കോടി എന്നല്ലേ പറയുന്നത് ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഉള്ള വ്യവസായങ്ങൾക്കുള്ള സെമി കണ്ടക്ടർ ചിപ്സാണ് ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ഇനി മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു വലിയ ചുവടുവയ്പാണ് അവിടെ നടക്കുന്നത് നമുക്കിതൊക്കെ കണ്ട് വായിച്ച് രസിച്ച് ഇരിക്കാം അല്ലേ അടുത്ത് നോക്കാം ജോ ബൈഡൻ യു മെൻ്റൽ ഹെൽത്ത് ഇസ് കറൻലി അതായത് ഇത് കമൻ്റുകളാണ് ഇപ്പോൾ പ്ലേ ചെയ്തത് ഇതിന് പുറമെ വരണം കൂടി ഉണ്ട് വൺ ഓഫ് എ ഫ്യൂ ഡീസൻറ് പ്രപ്പോസൽസ് ജോ ബൈഡൻ അടുത്തിടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈ മാനസികാരോഗ്യത്തിനായിട്ട് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ആ ട്വീറ്റും ആ കൂട്ടത്തിൽ ഉണ്ട് പക്ഷെ അതിന് വന്ന കമൻ്റാണ് മാൻഡിയുടെ ജോ ബൈഡൻ യു ആ മെൻ്റൽ ഹെൽത്ത് ഇസ് കറൻലി അവർ കൺട്രീസ് ബിഗസ്റ്റ് ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഈ സ്വന്തം വൈസ് പ്രസിഡന്റിന്റെ പേര് മാറ്റി നമ്മുടെ യുക്രൈൻ പ്രസിഡന്റിന്റെ പേര് യുക്രൈൻ പ്രസിഡന്റിനെ കണ്ടപ്പോൾ പുടിൻ എന്ന് വിളിച്ചു അപ്പോൾ ഇതിനൊക്കെ പിന്നാലെയാണ് മെന്റൽ ഹെൽത്ത് ഹെൽത്ത് എവറി അമേരിക്കൻ ഓട്ട് ടു ബി ഏബിൾ ടു ഗെറ്റ് ഹെൽപ് ഡ്യൂറിംഗ് എ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ആസ് ക്വിക്കലി ആസ് ദയ്മൺ വൺ എന്താണ് നയൻ വൺ വൺ എന്നറിയാം നയൻ വൺ വൺ എന്ന് പറയുന്നത് യു എസ് ലെ എമർജൻസി നമ്പറാണ് അതായത് തീ പിടിച്ചാലും അപകടകം പറ്റിയാലും പോലീസിനെ വേണമെങ്കിലും ആക്രമണം നേരിട്ടാലും ഒക്കെ ഒരു എമർജൻസി നയൻ വൺ വൺ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കോൾ വരും ഇമ്മീഡിയറ്റ് അറ്റൻഷനാണ് അതായത് എല്ലാത്തിനും സജ്ജമായ ഒരു ആംബുലൻസ് യൂണിറ്റും ഈ ഒപ്പം പാരാമെഡിക്കൽ സ്റ്റാഫും അടക്കമുള്ളവർ എത്തും ക്രമസമാധാന പ്രശ്നം അല്ലെങ്കിൽ മോഷണ ശ്രമമാണെങ്കിൽ പോലീസ് എത്തും അങ്ങനെ ഒരു ഒറ്റ നമ്പറിൽ എല്ലാ എമർജൻസിയും എല്ലാ അത്യാവശ്യവും നേരിടാനുള്ള സംവിധാനമാണ് യു എസ് ഒറ്റ നമ്പറിൽ അതുപോലെ അടുത്ത സംവിധാനം അദ്ദേഹം നിർദ്ദേശിക്കുന്നു അങ്ങനെ ഒരു പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് പക്ഷേ അനുബന്ധ കമന്റ് താങ്കളുടെ മാനസികാരോഗ്യമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് അടുത്തു നോക്കാം ജനം ടിവിയുടെ പോസ്റ്റാണിത് നദിയിൽ മാലിന്യം ആക്ഷേപം നീന്തി വിമർശനങ്ങൾക്ക് മറുപടി നൽകി പാരീസ് മേയർ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഒരു പോസ്റ്റാണിത് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതിന് പിന്നാലെ മേയർ നേരിടേണ്ടി വന്ന വിവാദങ്ങളും അതിന് പിന്നാലെയാണ് ഒരു മേയർ ഇതാ

പാകിസ്ഥാൻ ഐ സി സി ഇസ് ലൈറ്റ്ലി ടു ചേഞ്ച് മാച്ചസ് ടു ശ്രീലങ്ക ആ ദുബായ് അടുത്ത ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റ് പാകിസ്ഥാനിൽ നടത്താനായിരുന്നു തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആവശ്യം പക്ഷേ അവർ മറന്നുപോയത് ഈ ഐ സി സി എന്ന് പറയുന്ന രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിനെ നിലനിർത്തുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അത് സർവൈവ് ചെയ്യുന്നത് ഈ പറയുന്ന അടക്കി ഭരിച്ചിരുന്ന പാശ്ചാത്യ ലോകം ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും ഒക്കെ അടങ്ങുന്ന ക്രിക്കറ്റ് ലോകം ഇന്ന് സർവൈവ് ചെയ്യുന്നത് ഭാരതം നൽകുന്ന പൈസ കൊണ്ടാണ് ഭാരത ക്രിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന പണമാണ് ഇവിടെ ഉണ്ടാക്കുന്ന സംപ്രേഷണം കൊണ്ടും പരസ്യം കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് അപ്പോഴാണ് ഇങ്ങോട്ട് ടേംസ് ഡിക്ലേറ്റ് ചെയ്യാൻ വന്നത് നടക്കില്ല പങ്കെടുക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞു ടൂർണമെൻറ്റ് നടക്കണമെങ്കിൽ അത് ദുബായിലേക്ക് പോകും അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകും അത്രേ ഉള്ളൂ ആ ട്വീറ്റിൻ്റെ സൂചന കാവ്യശ്രീ അടുത്തത് പാരസ് ഒളിമ്പിക്സ് ഡീറ്റെയിൽസ് ആഹാ എന്താണെന്ന് മനസ്സിലായേ ഭാരതത്തിൻ്റെ ശ്വാന സേന കനായി സ്ക്വാഡ് പാരസ് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് അവിടുത്തെ സുരക്ഷാ പരിശോധനയ്ക്കായിട്ട് എത്തിയിരിക്കണം യെസ് അവിടുത്തെ സുരക്ഷ പരിശോധിക്കാൻ ഭാരത്തിൻ്റെ ഇന്ത്യൻ കനായി സ്ക്വാഡ്സ് ഇൻ ഫ്രാൻസ് ഇന്ത്യൻ എക്സ്പ്രസും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം അടുത്ത് നോക്കാം ഇന്ന് സോഷ്യൽ സ്കൂപ്പ് സമ്പുഷ്ടമാണ് ആ മറ്റൊരു കടുവായ പിടിച്ച കിടുവയാണിത് പ്രഗ്യാനന്ദ മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ച് ലോകമെമ്പാടും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഒരു സെറ്റിൽ ആറ് പ്ലെയേഴ്സാണ് ആ ആറ് പേരിൽ അഭിമന്യു മിശ്ര എന്ന് പറയുന്ന കൊച്ചുമിടുക്കൻ സാച്ചാൽ പ്രഗ്യാനന്ദയെ വീഴ്ത്തിയിരിക്കുകയാണ് ടൂർണമെന്റിൽ ഈ സെറ്റിൽ ഈ അഭിമന്യു മിഷൻ ആറാമതാണ് പക്ഷേ പ്രഖ്യാനന്ദയെ തോൽപ്പിച്ചാണ് വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് ജന്മഭൂമിയുടെ ട്വീറ്റാണ് അടുത്ത് ഇതൊരു ഇൻസ്റ്റ ഈ ഇൻസ്റ്റ എന്ന് പറയുന്നത് എന്താണ് ഇൻസ്റ്റഗ്രാം ആയിട്ട് തോന്നുന്നത് പോസ്റ്റ് ചെയ്യുന്ന സംഗതിയാണോ പക്ഷേ ഏറ്റവും കൂടുതൽ ഫോട്ടോ ആപ്പായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ പോലും എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റാഗ്രാം മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു പോസ്റ്റ് ആണ് ദുബായ് പ്രിൻസസ് അനൗൺസ്ഡ് ഡിവോഴ്സ് ഓൺ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് കേരളമാണെന്ന് തോന്നുന്നു കാരണം കേരളത്തിലായിരുന്നു ഒരു ഡിവോഴ്സ് ഫോട്ടോഷൂട്ട് നടന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഡിവോഴ്സ് ഫോട്ടോഷൂട്ട് ട്രെൻഡ് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ കൊച്ചി ഗ്രീ അതെ അതെ ഡിവോഴ്സിൽ നിന്ന് മോചിതയാകുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ഫോട്ടോഷൂട്ടിൽ ഏർപ്പെടുന്നത് എന്ന് തരത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഫോട്ടോഷൂട്ട് ഇടയ്ക്ക് വൈറലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിദേശികളും അത് എനിക്ക് തോന്നുന്നു വലിയ ഇതിലൊരു സന്ദേശമാണ് പ്രീതി വളരെ പോപ്പുലർ ആണ് ട്വീറ്റ് എക്സ് ഞാൻ എല്ലാവരോടും പറയാണ് എക്സ് എക്സ് എന്ന് തന്നെ ഓർപ്പിക്കണെന്ന് ഏതായാലും എക്സിലെ ട്വീറ്റ് ഇൻസ്റ്റാ ഡിവോഴ്സ് ഓൺ ഇൻസ്റ്റഗ്രാം എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ് ഇതാണ് പ്രീതിയുടെ പോസ്റ്റ് ദുബായ് പ്രിൻസസ് ഡിയർ ഹസ്ബൻഡ് ആസ് യു ആർ ഓക്യുപ്പൈഡ് വിത്ത് അതർ ിയൻസ് ഐ ഹ് ഐ ഡിക്ലെയർ മൈ ഡിവോഴ്സ് അവർ ഡിവോഴ്സ് ഒരു അത്യന്താധുനിക മുത്തലാഖാൻ തോന്നുന്നു അടുത്തത് ശോഭ സുരേന്ദ്രന്റെ ട്വീറ്റ് ആണ് അടച്ചു കൂട്ടൽ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാലിത്തീറ്റ ഫാക്ടറിയായ ചേർത്തല പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികളെ സന്ദർശിച്ച് പിന്തുണ നൽകി പ്രശ്നപരിഹാരത്തിന് മൃഗ സംരക്ഷണ മന്ത്രി ചിഞ്ചുറാണി അടിയന്തരമായി ഇടപെടണം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ആവശ്യമെങ്കിൽ ഉറപ്പു വരുത്തും അവിടെയുള്ള സമരക്കാരുമായി ചർച്ച നടത്തിയ ശേഷം ആ ചിത്രങ്ങൾ സഹിതം സമരമുഖത്ത് നിന്ന് ശ്രീമതി ശോഭ സുരേന്ദ്രൻ്റെ ട്വീറ്റാണ് അവിടെ ഒരു എം പി ഉണ്ട് ഏ അദ്ദേഹം രാഹുലിൻ്റെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഓട്ടത്തിൽ തോന്നുന്നു തോന്നിപ്പോഴും കാണാനില്ല അടുത്തത് നോക്കാം ഉള്ളത് കാണേണ്ട കാഴ്ചയാണ് ടോം മാത്യൂസ് മൂലമറ്റം ടോം വളരെ നല്ല ഒബ്സർവേഷൻ കേട്ടോ അത് കാണാൻ പറ്റുന്നുണ്ടോ പോസ്റ്റ് കറണ്ട് ചാർജും വീട്ടു നികുതിയും വെള്ളത്തിന്റെ ചാർജും വർദ്ധിപ്പിച്ചപ്പോഴൊന്നും കാണാത്ത ഡിവൈഎഫ്ഐ മൊബൈൽ ഫോൺ നിരക്ക് വർധന അതിൽ ഡിവൈഎഫ്ഐ ധർണ നടത്തി എന്നുള്ളതാണ് വാർത്ത അതിന്റെ വശത്ത് വീടിന് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ വരുത്തിയിരിക്കുന്ന നികുതി വർധനയുടെ വാർത്തയും ടോം മാത്യൂസ് മൂലം മറ്റും അതിനൊപ്പം തന്നെ ചിത്രമായി കൊടുത്തിട്ടുണ്ട് തിന്നിട്ട് എൻ്റെ ഇടയിൽ കുത്ത ആ കമന്റ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല എന്തായാലും അത് എല്ലാവർക്കും കാണാം എന്ന് തോന്നുന്നു അടുത്തു നോക്കാം ആ ഇന്ത്യൻ കോമ്പസ് ഇന്നലെയും ഉണ്ടായിരുന്നു ഇൻസ്റ്റയാണിത് ഇൻസ്റ്റയിൽ നിന്നുള്ള ഇന്ത്യൻ കോൺഗ്രസിന്റെ പോസ്റ്റ് ആണിത് ഫോറിൻ സ്റ്റേറ്റ് ഓണേഴ്സ് കൺഫേർഡ് ഓൺ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ജവഹർലാൽ നെഹ്റു രണ്ട് ഇന്ദിരാഗാന്ധി രണ്ട് രാജീവ് ഗാന്ധി പൂജ്യം ഈ സോണിയാഗാന്ധി എങ്ങനെ ആ ലിസ്റ്റിൽ പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും മൻമോഹൻ സിംഗ് രണ്ട് നരേന്ദ്രമോദിക്ക് ഒന്നുകൂടി പറയൂ പറയൂ നരേന്ദ്രമോദിക്ക് പതിനാലെണ്ണമാണ് ലഭിച്ചിരിക്കുന്നത് ഈ അടുത്തായിട്ട് റഷ്യയിൽ പോയപ്പോൾ പോലും അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹം നേടിയിട്ടാണ് തിരിച്ച് എത്തിയത് എന്നാൽ ഓരോ ബഹുമതികൾ അദ്ദേഹം അതെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് എനിക്കല്ല ഇത് ഭാരതീയ ജനതയ്ക്ക് വേണ്ടിയുള്ളതാണ് ഞാനല്ല ഇത് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊന്നും സ്പോൺസേഡ് ബഹുമതിയല്ല കേട്ടോ ഓരോ രാജ്യത്തിന്റെയും ഈ അറബ് നാടുകളടക്കമുള്ള രാജ്യങ്ങളിലെ പരമോന്നത ബഹുമതികളാണ് ഈ വാങ്ങുന്നത് ആ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഭാരതത്തെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാൻ ആവശ്യപ്പെടുന്നത് ഭാരതത്തോടാണ് ഇടപെട്ടില്ലെങ്കിൽ പരാതി പറയുന്നതും ഭാരതത്തെക്കുറിച്ചാണ് അത്രമാത്രം ഐ എം എഫിൻ്റെ പോസ്റ്റ് ഇത് കൃത്യമായി നോക്കേണ്ട ഒരു സംഗതിയാണ് ഐ എം എഫ് ഈ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓരോ രാജ്യങ്ങളുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കാണിക്കുക വി ഹാവ് റിവൈസ്ഡ് അവർ ഗ്രോത്ത് ഫോർകാസ്റ്റ് കാസ്റ്റ് മനസ്സിലായോ അതൊന്ന് കാണിക്കണം എന്താ വെച്ചാൽ അത് ആ നമ്പേഴ്സാണ് യു എസിൻ്റെ രണ്ട് പോയിന്റ് ആറ് ജർമ്മനി പോയിന്റ് രണ്ട് ഫ്രാൻസ് പോയിന്റ് ഒമ്പത് ഇറ്റലി പോയിന്റ് ഏഴ് സ്പെയിൻ ടു പോയിന്റ് ഫോർ അങ്ങനെ പോയിട്ട് ചൈന അഞ്ച് ഇന്ത്യ ഏഴ് ശതമാനം അതിൽ വലിയ വാർത്തയുണ്ട് കാര്യം നേരത്തെ പ്രൊജക്റ്റ് ചെയ്തിരുന്നത് ആറ് പോയിന്റ് എട്ട് ശതമാനമാണെങ്കിൽ പോയിന്റ് ടു സീറോ മാത്രമാണ് വർധന പക്ഷെ വർധനയാണ് വളർച്ച ഫോർകാസ്റ്റാണിത് വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഐ എം എഫിൻ്റെ ഫോർകാസ്റ്റാണ് അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ഭാരതത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് ഇക്കണോമിയെക്കുറിച്ച് ഭാരതം ഇക്കണോമിക് വളർച്ച നേടും എന്നുള്ള പ്രഖ്യാപനത്തെക്കുറിച്ചൊക്കെ സംശയമുള്ളവർക്കുള്ള മറുപടിയാണ് ഇത് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നല്ല വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ഐ എം എഫിൽ നിന്നാണ് ഇന്നത്തെ സോഷ്യൽ സ്കൂപ്പിൽ ഇത്രമാത്രം നാളെ കൂടുതൽ ഇൻസൈസി കൂടുതൽ വെളിച്ചം വീശുന്ന കമൻറ്റുകൾ പോസ്റ്റുകളുമായി സോഷ്യൽ സ്കൂപ്പ് വീണ്ടും ഉണ്ടാകും